ഇനി നമ്മൾ പോകുന്നത് ഈ കോവിഡ് കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. കോവിഡിനെ പ്രതിരോധിക്കാനും നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിലൊരു റോബോട്ടിൻ്റെ കാര്യത്തിലേക്കാണ് പോകുന്നത്. അത് വേറെ എവിടെയുമല്ല, നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. കൊറോണ വൈറസിൻ്റെ ജനിതക ഘടന തിരിച്ചറിഞ്ഞുള്ള പ്രതിരോധത്തിനായി ഝാൻസി പത്തനംതിട്ടയിൽ പൂർണ്ണമായും വെർച്വൽ വീഡിയോ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന റോബോട്ടാണ് ഝാൻസി. ഝാൻസിയെ നമുക്കൊന്ന് കാണാം. റോബോട്ട് കുടുംബത്തിൽ നിന്നേ അല്പം വ്യത്യസ്തയാണിവൾ. അതും പേരുപോലെ തന്നെ, രോഗികളെ പരിചരിക്കാൻ പൂർണ്ണമായും വെർച്വൽ വീഡിയോ സംവിധാനം. മുറികൾ ശുചിയാക്കാൻ ഉപയോഗിക്കുന്നതാകട്ടെ അൾട്രാവയലറ്റ് കിരണങ്ങൾ. തീർന്നില്ല, വൈറസിന്റെ ജനിതക ഘടന തിരിച്ചറിഞ്ഞുള്ള പ്രതിരോധവും ഝാൻസിയിലുണ്ട്. തലസ്ഥാന നഗരിയിലാണ് ഝാൻസി റോബോട്ടുകൾ ഔദ്യോഗിക സേവനം തുടങ്ങിയത്. തുടർന്നാണ് പത്തനംതിട്ടയിലേക്കും ഇവരുടെ സേവനം വ്യാപിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. മാത്രമല്ല ക്ലീനിങ്, നമുക്ക് ശുചീകരണ, അതെ, അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ക്ലീനിങ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ ഫീച്ചേഴ്സ് ഉള്ള ഒരു റോബോട്ടാണ്. നമ്മുടെ കോവിഡ് പ്രവർത്തനങ്ങൾക്കും ചികിത്സയ്ക്കും വളരെയേറെ സഹായകരമായിരിക്കും ഇത് എന്നുള്ളത് നമുക്ക് ഏതായാലും വ്യക്തമാണ്. ഇനി 4 ജില്ലകളിലേക്ക് കൂടി ഝാൻസി റോബോട്ടുകളുടെ സേവനം ഉടനെത്തും. ആരോഗ്യവകുപ്പിന്റെ അനുമതിയും ലഭിച്ചു കഴിഞ്ഞു. കൊച്ചി ആസ്ഥാനമായുള്ള എയ്സ്റ്റർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഹൈടെക് റോബോട്ടിന്റെ നിർമ്മാതാക്കൾ. 70,000 രൂപയും അതോടൊപ്പം തന്നെ GST ഇതിന്റെ വില. ഇത്തരത്തിലുള്ളൊരു റോബോട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ശൈല ടീച്ചറിന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. ടീച്ചറിനോട് നൽകിയ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ 5 സ്ഥലങ്ങളിൽ കൊറോണ വാർഡുകളിൽ ഇത് നൽകാമെന്ന് ഏറ്റിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കൊറോണ വാർഡിൽ ഇത്തരത്തിലുള്ള റോബോട്ടിനെ. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ കോവിഡ് വാർഡുകളിൽ ഝാൻസിയെ കാണാം. ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം മുൻനിരയിൽ തന്നെ. കൈരളി ന്യൂസ്, പത്തനംതിട്ട.